നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാ ഭാരതീയർക്കും വളരെ സന്തോഷം തോന്നുന്ന ഒരു വാർത്തയാണ്. ഏറ്റവും എളുപ്പത്തിൽ ആ ബിസിനസ് തുടങ്ങാൻ പറ്റിയ രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ, ഭാരതം. ആഗോളതലത്തിൽ 500+ ഗവേഷകർ ചേർന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടും പ്രകാരമാണ് ഇന്ത്യക്ക് ഈ സ്ഥാനം ലഭിച്ചത്. ഇത് GEM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഗ്ലോബൽ എന്റർപ്രണർഷിപ്പ് മോണിറ്റർ എന്നൊരു സംഘടനയാണ്. ഇത് 47 രാജ്യങ്ങളിൽ, അതായത് സാമ്പത്തിക ശക്തിയായി മുൻനിരയിൽ നിൽക്കുന്ന 47 രാജ്യങ്ങളിൽ, അവിടെ 2000+ ബിസിനസ്മാന്മാർ, അതായത് ലോക രാജ്യങ്ങളിൽ തന്നെ വലിയ കോർപ്പറേറ്റുകളുണ്ട്, വലിയ വ്യവസായം ചെയ്യുന്നവരുണ്ട്, അവരുടെ ഇടയിൽ നടത്തിയ ഒരു സർവേ കൊണ്ടാണ് അതിൻ്റെ അഭിപ്രായ പ്രകാരമാണ് ഏകദേശം 80% ആളുകൾ ഇന്ത്യയിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ പറ്റിയ രാജ്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ വ്യവസായം ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണോ അതെല്ലാം നിർത്തിയിട്ട് കുറ്റിയും പറിച്ച് കണ്ടം വഴി ഓടാൻ പറ്റിയ ഒരു സ്ഥലം എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് അത് കേരളമല്ലാതെ മറ്റൊരു സ്ഥലവുമില്ല എന്ന് ആണിപ്പോൾ ഇവിടെയുള്ളവർ തന്നെ പറയുന്നതും ഇവിടുന്ന് ഓടിയ വ്യവസായികളും പറയുന്നത്. 100+ ഫാക്ടറികളിൽ മുൻകാലങ്ങളിൽ ഇവിടെ നിന്ന് കുറ്റിയും പിടുത്ത് ഓടിയിട്ടുണ്ട്, ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി നമ്മൾ ചില ചാനലുകളിലൊക്കെ കാണുന്നു, ചില ചെറുകിട കച്ചവടക്കാരെ, ചെറുകിട വ്യവസായികളെയൊക്കെ ഇവിടുന്ന് CATക്കാരും ലോഡിങ് തൊഴിലാളികളും അവരുടെ യൂണിയനും ഒക്കെ കൂടി യാതൊരു രക്ഷയുമില്ലാത്ത രീതിയിൽ അവരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ തന്നെ ഓടുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ കിറ്റെക്സ് ഇവിടുന്ന് നിലവിൽ തന്നെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലം ഒരേ സമയത്ത് തന്നെ രാജ്യം അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം കൊയ്യുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അതിന് നേരെ എതിരായിട്ട് നിൽക്കുന്നു എന്ന ഒരു വലിയ വിരോധാഭാസം കൂടെ ഇവിടെ കാണാനുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു മുൻനിര മാധ്യമം യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം, അത് അതിനെ നിങ്ങൾ കൊണ്ടുവന്നാൽ അനുകൂലിക്കുമോ ഇല്ലയോ എന്നൊരു പോളിട്ട്, ആദ്യം അവർ ഇംഗ്ലീഷിലായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നപ്പം അനുകൂലിക്കുന്നവരുടെ എണ്ണം വളരെ വലിയ തോതായിരുന്നു. അതായത് 90%ന് മുകളിൽ ആളുകൾ അതിനെ അനുകൂലിക്കുന്നു എന്ന് വന്നു. അപ്പോൾ അവർ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് അല്ല അവർക്ക് കിട്ടിയത് എന്ന തോന്നലിൽ ഇംഗ്ലീഷ് മാറ്റി ഉടനെ അവർ മലയാളത്തിലിട്ടു നോക്കി. അവർ ഉദ്ദേശിക്കുന്ന ചില പ്രേക്ഷകരും അവരുടെ വ്യൂവേഴ്സൊക്കെ ഉണ്ട്, അവരെ ഒന്ന് തൃപ്തിപ്പെടുത്തിയേക്കാമെന്ന് വെച്ചിട്ടാണ് അവർ മലയാളത്തിലാക്കിയത്. പക്ഷേ അവർ ഉദ്ദേശിച്ച റിസൾട്ട് അല്ല അതിനും കിട്ടിയത്. മലയാളത്തിലിട്ടപ്പോഴും ആ സർവേയെ, അതായത് ഈ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന ആ ഒരു പോളിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത്. അപ്പോഴും ആളുകൾ അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. പിന്നീട് എന്തുണ്ടായി എന്നറിയില്ല. സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നൈസായിട്ട് ആ പോളങ്ങ് വലിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്തായാലും അതിന് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, KFC എന്ന് പറഞ്ഞ ഒരു ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത്, അതായത് കെൻ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്, അങ്ങനത്തെ ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവർ പാകിസ്ഥാനിലെ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കാശ്മീർ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പരസ്യം കൊടുത്തിരുന്നു. ഇവിടെ 8-ൻ്റെയും 16-ൻ്റെയും പണി കിട്ടും എന്നായപ്പോൾ, ഇപ്പോൾ അവരുടെ കടകളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഫ്ലക്സ് എന്നത് കാശ്മീർ മാത്രമല്ല പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, അതായത് പാക് അധിനിവേശ കാശ്മീരും കൂടി ഇന്ത്യയുടേതാണ് എന്ന തരത്തിലാണ് വെച്ചിരിക്കുന്നത്. പഴയ ഇന്ത്യ അല്ല ഇത്, ഇന്ത്യ തീർത്തും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ആദ്യം ഹ്യുണ്ടായിക്ക് മനസ്സിലായി, ഇപ്പോൾ KFCക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് ഇന്ത്യ, പഴയ പോലെ യാതൊരു പിത്തളാട്ടവും ഇവിടെ നടക്കില്ല, നല്ല 8-ൻ്റെയും 16-ൻ്റെയും പണി കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ, ഇന്ന് 11,776 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്, മരണം 20. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 16.49%. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.